ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക്ക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. പാണ്ടിക്കാട് കാക്കാത്തോട് പാലം സമയബന്ധിതമായി വാഹനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് നിലമ്പൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ. കാക്കാത്തോട് പാലം ഫെബ്രുവരി 28-നകം വാഹനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ പുതിയ പാലം പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സംസ്ഥാന പാത അടച്ചിടണമെന്നാണ് PWD പാലം വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. പാലം വഴിയുള്ള റോഡ് അടച്ചതിനാൽ നിലവിൽ വാഹനങ്ങൾ സമീപത്തായുള്ള അപ്രോച്ച് റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. താൽക്കാലികമായി നിർമ്മിച്ച പാതയിൽ കാക്കാത്തോടിനു കുറുകെ നിർമ്മിച്ച പാലം ചെറുതായതിനാൽ വലിയ ഭാരം കയറ്റി ലോറികളും മറ്റും എത്തിയാൽ ഗതാഗത കുരുക്ക് പതിവാണ്. ഇത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്ന രോഗികൾക്കടക്കമുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ബസ്സുകളെ സംബന്ധിച്ച് സമയക്രമം പാലിക്കാൻ സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പരാതി പറയുന്നു. ഇതുവഴിയുള്ള സഞ്ചാരം എഞ്ചിനുകൾക്കടക്കം കേടുപാടുകൾക്ക് ഇടയാക്കുന്നതായും ഇവർ പറയുന്നു. പാലം പ്രവൃത്തി പൂർത്തിയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തുറക്കണമെന്ന് നിലമ്പൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കളത്തുംപടിക്കൽ മുസ്തഫ പറഞ്ഞു. കാക്കാത്തോട് പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ 2022 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ റോഡ് അടച്ചിടുമെന്നും അതിനുശേഷം പൂർണ്ണമായി തുറന്നു തരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് തീയതി വരെ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലല്ല ഉള്ളത്. ബസ്സുകളൊക്കെ താഴെ ഭാഗത്തുള്ള ഈ അപ്രോച്ച് റോഡിലൂടെ വന്ന് വലിയ പ്രയാസത്തിലാണ് ബസ്സുകളൊക്കെ ഓടുന്നത്. ഭാരം വഹിക്കുന്ന വലിയ ലോറികൾ വന്ന് മുന്നിൽ കുടുങ്ങിക്കിടക്കുകയും മണിക്കൂറുകളോളം ബസ്സുകൾക്ക് പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് വരുന്ന അത്യാവശ്യ രോഗികളടക്കമുള്ള യാത്രക്കാർ വേറെ സമയം കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ സമയബന്ധിതമായി ഈ റോഡ് തുറന്നു തരണമെന്നും താഴെ റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ സമീപത്തുള്ള ഒരു ഭാഗത്തേക്ക് കൂടി പോകാൻ സാധിക്കുന്ന രീതിയിൽ റോഡ് തുറന്നു തരണമെന്നാണ് നിലമ്പൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർക്ക് ഇമെയിൽ വഴി നിവേദനം നൽകിയിട്ടുണ്ട്. വളരെ പ്രയാസത്തിൽ ഈ റോഡിലൂടെ ഈ അപ്രോച്ച് റോഡിലൂടെ ബസ്സുകൾ വളരെ ചാടിക്കടന്ന് വളരെ പ്രയാസപ്പെട്ട് ദുരിതമായിട്ടാണ് പോകുന്നത്. ബസ്സുകളുടെ ലീഫുകൾ പൊട്ടുകയും യന്ത്രഭാഗങ്ങൾക്ക് കേടുവരികയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. വളരെ പ്രയാസമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ടവർ ഇത് അടിയന്തരമായി റോഡ് ഒരു ഭാഗമെങ്കിലും തുറന്നു തരുന്ന സ്ഥിതി ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യം കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് നൗ, പാണ്ടിക്കാട്. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം അലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.